നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഭരണസിര കേന്ദ്രത്തിൽ മോദി സർക്കാർ വലിയ മാറ്റങ്ങൾക്കും വികസനത്തിനും ഒരുങ്ങുന്നു. ഭാരതത്തിന് ഇനി പുതിയ പാർലമെന്റ് കെട്ടിടം പണിയാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. പുതിയ പാർലമെന്റ് കെട്ടിടം സാക്ഷാത്കരിക്കപ്പെടുന്നതോടെ ഇന്ത്യയുടെ മുഖഛായ തന്നെ മാറിമറിയും. ഇന്ത്യയുടെ ഭരണസിര കേന്ദ്രത്തിൽ പുതിയ മാറ്റങ്ങളും വികസനങ്ങളും കൈവരിക്കുന്നതിന്റെ ഭാഗമായി പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ നിർമ്മാണവും സെൻട്രൽ സെക്രട്ടറിയുടെ നവീകരണവും മോദി സർക്കാർ ആസൂത്രണം ചെയ്തു തുടങ്ങി. 2024 മാർച്ചിൽ നിർമ്മാണം പൂർത്തിയാക്കാനാണ് തീരുമാനം. ഇന്ത്യയുടെ 75 സ്വാതന്ത്ര്യ ദിനത്തിൽ ഉദ്ഘാടനം നിർവഹിക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കും പദ്ധതി പൂർത്തിയാക്കുന്നത്. 2024 നിരവധി സർക്കാർ ഓഫീസുകളും പുതിയ കെട്ടിടത്തിലേക്ക് മാറും. ഇതിലൂടെ 1000 കോടിയിലധികം സർക്കാരിന് ലാഭമുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ആർക്കിടെക്ടർമാരായ എഡ്വിൻ ലൂട്ടൻ, ഹെർബർട്ട് ബേക്കർ എന്നിവരാണ് നിലവിലെ ഇന്ത്യൻ പാർലമെന്റിന്റെയും രാഷ്ട്രപതി ഭവന്റെയും ഒക്കെ രൂപകൽപ്പന നിർവഹിച്ചത്. 12,450 കോടി രൂപ ചിലവാണ് പുതിയ പദ്ധതി ആവിഷ്കരിക്കാൻ പ്രതീക്ഷിക്കുന്നത്. 4 വർഷമെങ്കിലും വേണ്ടിവരുമെന്നാണ് ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ. 2020 മെയ്യിൽ നിർമ്മാണം ആരംഭിക്കും. പദ്ധതിയുടെ കൺസൾട്ടൻസി കരാർ 229.7 കോടി രൂപയ്ക്ക് ഗുജറാത്തിലെ അഹമ്മദാബാദ് ആസ്ഥാനമായ HCP ഡിസൈൻ പ്ലാനിംഗ് കമ്പനിക്ക് നൽകി. സ്കൂൾ ഓഫ് പ്ലാനിംഗ് ആൻഡ് ആർക്കിടെക്ട് ഡയറക്ടർ ഡോക്ടർ PS N Rao അധ്യക്ഷനായ സമിതിയാണ് കൺസൾട്ടൻസിയെ തിരഞ്ഞെടുത്തതെന്ന് വികസന മന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞു. 2022 പാർലമെന്റ് സമ്മേളനം പുതിയ മന്ദിരത്തിൽ നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 250 വർഷം മുന്നിൽ കണ്ടാണ് രൂപകൽപ്പന ചെയ്യാൻ ഒരുങ്ങുന്നത്. എന്നാൽ നിലവിലുള്ള പാർലമെന്റ് മന്ദിരം പൊളിക്കില്ല. പലയിടത്തായി പ്രവർത്തിക്കുന്ന സർക്കാർ സ്ഥാപനങ്ങൾ ഇവിടേക്ക് മാറ്റും. ഇതിലൂടെ പ്രതിമാസം 1000 കോടി രൂപ വരെ ലാഭം നേടാനാകുമെന്നാണ് പ്രതീക്ഷ. രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യാ ഗേറ്റ് വരെ രാഷ്ട്രപതിന്റെ ഇരുവശങ്ങളിലുമായി പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കും. ഇവയും ഓഫീസുകൾക്ക് വേണ്ടി തന്നെ. ഇന്ത്യൻ തലസ്ഥാന നഗരിയായ ന്യൂഡൽഹിയുടെ പ്രധാന പാതയായ സൺസെറ്റ് മാർഗിലാണ് പാർലമെന്റ് ഭവനം സ്ഥിതി ചെയ്യുന്നത്. 1912-13 കാലഘട്ടത്തിൽ പ്രശസ്ത വാസ്തുശില്പികളായ സർ എഡ്വിൻ ലൂട്ടൻ, സർ ഹെർബർട്ട് ബേക്കർ എന്നിവർ രൂപകൽപ്പന ചെയ്ത വൃത്താകൃതിയിലുള്ള ഒരു മന്ദിരമാണ് പാർലമെന്റ് ഭവനം. 1921 ഫെബ്രുവരി 12 തറക്കല്ലിട്ടു. 83 ലക്ഷം രൂപയ്ക്ക് പണി പൂർത്തിയായ മന്ദിരം 1927 ജനുവരി 18 അന്നത്തെ ഗവർണർ ജനറലായിരുന്ന എർവിൻ പ്രഭു ഉദ്ഘാടനം ചെയ്തു. 6 ഏക്കറിലായി മന്ദിരം വ്യാപിച്ചു കിടക്കുന്നു. വൃത്താകൃതിയിലുള്ള ഈ മന്ദിരത്തിന്റെ വ്യാസം 560 അടിയാണ്. മന്ദിരത്തിന് ചുറ്റുമായി 144 വൻ തൂണുകളുണ്ട്. ഇവ ഓരോന്നിന്റെയും ഉയരം 270 അടിയാണ്. 12 കവാടങ്ങൾ മന്ദിരത്തിനുണ്ട്. ഇതിൽ സൺസെറ്റ് മാർഗിലുള്ള 1-ാം സംഖ്യ കവാടമാണ് പ്രധാന കവാടം. ഭരണഘടന അനുസരിച്ച് ഇന്ത്യൻ യൂണിയന്റെ കേന്ദ്ര നിയമ നിർമ്മാണ സഭയാണ് ഇന്ത്യൻ പാർലമെന്റ്. ഇന്ത്യൻ പാർലമെന്റ് ഒരു ദ്വിമണ്ഡല സഭയാണ്. ഭരണഘടനയുടെ 79-ാം വകുപ്പ് അനുസരിച്ച് ഇന്ത്യൻ രാഷ്ട്രപതി, ലോക്സഭ, രാജ്യസഭ എന്നീ അടങ്ങുന്നതാണ് പാർലമെന്റ്. ലോക്സഭ ഭാരതത്തിലെ ജനങ്ങളെ ഒന്നാകെ പ്രതിനിധീകരിക്കുമ്പോൾ രാജ്യസഭ ഘടക സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്നു. ഇന്ത്യയുടെ ഭരണഘടനയിൽ വരേണ്ട ഏതൊരു മാറ്റവും പാർലമെന്റിലെ 2 സഭകളും പിന്നീട് രാഷ്ട്രപതിയും പാസാക്കിയതിനു ശേഷമേ നിയമമാക്കുകയുള്ളൂ. സഭയും സഭയിലെ അംഗങ്ങളും മാറുന്നുവെങ്കിലും പാർലമെന്റ് മൊത്തത്തിൽ ഒരിക്കലും ഇല്ലാതാകുന്നില്ല. ഈ സ്ഥിരതയാണ് ഇന്ത്യൻ പാർലമെന്റിന്റെ പ്രത്യേകത. ദേശത്തിന്റെ ഏകീകൃത സ്വഭാവം ഫെഡറൽ സമ്പ്രദായം പാർലമെന്റ് എടുത്തു കാട്ടുന്നു. 1952 ഏപ്രിൽ മാസത്തിലാണ് ഇന്ത്യൻ പാർലമെന്റ് നിലവിൽ വന്നത്. പാർലമെന്റ് പുനർനിർമ്മാണത്തിനും രാജ്പഥ് നവീകരണത്തിനുമായി സർക്കാർ വൃത്തങ്ങൾ 15 ആർക്കിടെക്ടർമാരായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിൽ നിന്ന് 6 കമ്പനികളെയാണ് സർക്കാർ അവസാന പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ഇവയിൽ നിന്നാണ് അഹമ്മദാബാദ് ആസ്ഥാനമായ HCPക്ക് കരാർ ലഭിച്ചത്. ഈ രംഗവുമായി ബന്ധപ്പെട്ട നിരവധി വിദഗ്ധരുമായി കൂടിച്ചേർന്നാണ് ഈ കമ്പനിക്ക് കരാർ കൊടുക്കാൻ തീരുമാനിച്ചതെന്ന് നഗരകാര്യമന്ത്രി ഹർദീപ് പുരി പറഞ്ഞു. നവീകരണത്തിനുള്ള മുഴുവൻ രൂപരേഖയും HCP തയ്യാറാക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. തവാർചന്ദ് ഗെലോട്ടാണ് രാജ്യസഭയുടെ ഇപ്പോഴത്തെ ഭരണകർത്താവ്. 2020 രാജ്യസഭയിൽ അടുത്ത ഇലക്ഷൻ നടക്കാനിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്. മലയാളത്തിലെ ആദ്യത്തെ ഓൺലൈൻ വെബ് ചാനലായ കർമ്മ ന്യൂസിന്റെ പ്രത്യേക പരിപാടികൾ കർമ്മരംഗം, 8 PM എക്സ്ക്ലൂസീവ് സ്പെഷ്യൽ സ്റ്റോറി, കർമ്മദീപം, കർമ്മയോഗം, പ്രത്യേക ബുള്ളറ്റിനുകൾ, ദിവസം 30 ലക്ഷത്തോളം പ്രേക്ഷകരുമായി മലയാള നവമാധ്യമ ചരിത്രത്തിലെ വിപ്ലവം. യൂട്യൂബിലോ ഫേസ്ബുക്കിലോ കയറി കർമ്മ ന്യൂസ് എന്ന് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ടൈപ്പ് ചെയ്യുക. പരിപാടികൾ തുടർച്ചയായി ലഭിക്കാൻ ഫേസ്ബുക്ക് പേജ് മറക്കാതെ ലൈക്ക് ചെയ്യുക. യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.